ദൈവത്തിന്റെ പുത്രൻ ഈ ലോകത്തിലേക്ക് വന്നതുകൊണ്ട് നമുക്ക് സ്വർഗ്ഗത്തിലേക്കുള്ള പ്രവേശനം ലഭിച്ചു. അതുകൊണ്ട് തന്നെ യേശു ജീവിക്കുന്നതിനാൽ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല, ആകുലതകളില്ല. ഇന്ന് പകലിൽ ഒരുമിച്ച് നമ്മൾ പാടി ദൈവത്തെ സ്തുതിക്കുകയാണ്. താൻ വാഴുകയാൽ ആകുലമില്ല. ഒരുമിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. Adatanal
ശരണനല്ല ഞാൻ അവകാശിയാണു ഞാൻ പരദേശിയാണ് അത്യുന്നതൻ തൻ തിരുമാർവിൽ നിത്യവും ചാരിടും ഞാൻ എത്ര മോദമാ അനാഥനല്ല ഞാൻ അശരണനല്ല ഞാൻ അവകാശിയാണു ഞാൻ നിത്യവും ചാരിടും ഞാൻ എത്ര മോദമാകുലമില്ല നാളെ ജീവിതം താൻ വാഴുകയാകുലമില്ല നാളെ എന്നില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോ താൻ എത്ര ധന്യമേ ലോക ജീവിതം പ്രാർത്ഥിച്ച് നമുക്ക് വേദപുസ്തക പഠനത്തിലേക്ക് പ്രവേശിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, അതിരാവിലെ ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ഇന്ന് തിരുവചനം പഠിക്കുവാൻ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോടുകൂടിയിരിക്കണേ. പഠിപ്പിക്കുവാൻ അങ്ങയുടെ ആത്മാവ് ഞങ്ങളെ നടത്തണമേ. തിരുവചനം ഞങ്ങൾ ഏറ്റെടുക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമാകുവാൻ കർത്താവ് ഇടയാക്കണം. മുഴുമഹത്വവും അങ്ങേക്ക്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.
ഇന്ന് ഒബദ്യാവിൻ്റെ പുസ്തകമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒബദ്യാവ് വേദപുസ്തകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകങ്ങളിൽ ഒരെണ്ണമാണ്, ഒറ്റ അധ്യായമേ ഉള്ളൂ. ഒബദ്യാവിൻ്റെ പുസ്തകത്തിൻ്റെ രത്നച്ചുരുക്കം യേശാവും യാക്കോബും തമ്മിലുള്ള വൈരാഗ്യമാണ്. യേശാവും യാക്കോബും തമ്മിലുള്ള വൈരാഗ്യത്തിൻ്റെ അനന്തരഫലമായി യാക്കോബിൻ്റെ സന്തതി എവിടെ പോയാലും ഉപദ്രവിക്കുന്ന ഒരു പതിവ് യേശാവിൻ്റെ സന്തതിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ തമ്മിൽ നിരന്തരമായി ഷണ്ഡകൾ ഉണ്ടാകുകയും മറ്റും മറ്റുമൊക്കെ സംഭവിച്ചു. യാക്കോബിൻ്റെ മക്കൾ മിസ്രയീമിൽ നിന്നിറങ്ങി അവർ വാഗ്ദത്ത കനാനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ യേശാവിൻ്റെ ദേശത്തുകൂടെ കടന്നു പോകേണ്ടതൊരാവശ്യമായിരുന്നു. സംഖ്യാപുസ്തകം 20:14 വാക്യങ്ങളിൽ ആ ഡീറ്റെയിൽസ് ഉണ്ട്. യേശാവിൻ്റെ ദേശത്തുകൂടെ കടന്നു പോകേണ്ടത് ആവശ്യമായി വന്നതുകൊണ്ട് യാക്കോബിൻ്റെ സന്തതി യേശാവിൻ്റെ സന്തതിയോട് വിവരം പറഞ്ഞു, ഞങ്ങൾ കനാനിലേക്ക് പോകുകയാണ്, ഞങ്ങൾ മിസ്രയീമിൽ നിന്ന് വരികയാണ്. നമ്മുടെ പിതാക്കന്മാർ ജ്യേഷ്ഠനും അനുജനുമായിരുന്നു. അന്നു മുതൽ അവർ തമ്മിലൊരു പ്രയാസവുമുണ്ട്. നിന്റെ അവകാശം ഞങ്ങൾക്കിരിക്കയില്ല, നിങ്ങൾ യേശാവിൻ്റെ മക്കളാണ്, അവരുടെ അവകാശം ഞങ്ങൾക്കിരിക്കയില്ല. അതുകൊണ്ട് നിങ്ങളുടെ അനുജനാകുന്ന ഞങ്ങളെ ഈ നാട്ടിനകത്തൂടെ കയറി നിങ്ങളുടെ ദേശത്തൂടെ കയറി മറുവശത്തേക്ക് പോകുവാൻ ദയവായി അനുവദിക്കണം. യഹോവ ഞങ്ങളെ അനുഗ്രഹിച്ചു, വാഗ്ദത്ത ദേശത്തേക്ക് പോകുക എന്ന് ഞങ്ങളോട് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ യാത്രയാകുകയാണ്. യേശാവിൻ്റെ മക്കൾക്ക് എന്തോ ഒരു അസൂയ ഉണ്ടായി, അല്ലെങ്കിൽ അവർക്കൊരു ഭയമുണ്ടായി. യാക്കോബിൻ്റെ മക്കൾ തന്നെയാണ്, യാക്കോബ് എന്നത് കളിപ്പീരികാരനാണ് എന്നൊരു ധാരണയുണ്ട്. അവൻ ദേശത്തിൻ്റെ നടുവിൽ വന്നു കഴിയുമ്പോൾ ഇനി പോകുന്നില്ലെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും അവർക്കറിഞ്ഞുകൂടാ. ഈ ദേശത്ത് പാർത്ത് ഇവിടെയുള്ളത് ഭക്ഷിച്ചാൽ ഞങ്ങൾക്ക് ആഹാരം തികയുകയില്ല, അവർക്ക് കൊടുക്കാൻ സാധ്യമല്ല. ഇവിടെയുള്ള വെള്ളം മുഴുവനും കുടിക്കുന്നെങ്കിൽ ഇതാകെ മരുഭൂപ്രദേശമാണ്, ഇവിടെ കിട്ടുന്ന വെള്ളം കുറവാണ്, അതുകൊണ്ട് അതും സാധ്യമല്ല. അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങളുടെ ദേശത്തോടെ പോകാൻ സാധ്യമല്ല. യാക്കോബിൻ്റെ കൊച്ചുമക്കൾ പിന്നെയും താണു വീണു പറഞ്ഞു, ദയവ് ചെയ്ത് ഞങ്ങളെ അനുവദിക്കണം. മോശയും കൂട്ടരുമാണ്, ദയവ് ചെയ്ത് ഞങ്ങളെ അനുവദിക്കണം. ഞങ്ങൾ നിങ്ങളുടെ നാട്ടിൽ നിന്ന് വെള്ളം കുടിക്കുകയില്ല, നിങ്ങളുടെ നാട്ടിൽ നിന്നൊന്നും ഭക്ഷിക്കുകയില്ല. അഥവാ ഞങ്ങളോ ഞങ്ങളുടെ കന്നുകാലികളോ നിങ്ങളുടെ നാട്ടിൽ നിന്ന് വെള്ളം കുടിച്ചു പോയെങ്കിൽ അതിൻ്റെ വില തന്ന ശേഷമേ പോകത്തുള്ളൂ. യേശാവിൻ്റെ മക്കൾ പറഞ്ഞു, ഇല്ല, അങ്ങനെ വന്നാൽ ഞങ്ങൾ വാളുമായി നിങ്ങളെ നേരിടും. ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ ഇവിടെ ഒരു പകപോക്കൽ വേണ്ട എന്ന് യാക്കോബിൻ്റെ മക്കൾ തീരുമാനിച്ചു. അങ്ങനെ മോശയും കൂട്ടരും ആ ദേശത്തുകൂടെ കടക്കാതെ അവരുടെ ദേശത്തെ ചുറ്റി വളഞ്ഞ് മറുവശത്തെത്തി പോകുകയും ചെയ്തു. മറുവശത്തെത്തി പോകുന്നതിനെ തുടർന്ന് മോശയുടെ സഹോദരനായ അഹരോൻ മരിച്ചു. അത് വേറൊരു ചരിത്രം, അങ്ങോട്ട് തിരിയുന്നില്ല. ഈ വൈരാഗ്യം നിലനിൽക്കുകയും പിന്നെയും 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 അവർ തമ്മിൽ യുദ്ധമുണ്ടാകുകയും ചെയ്തു. ഒടുവിൽ ഒബദ്യാവ് ഒരു പ്രവാചകനായി എഴുന്നേറ്റ് യേശാവിൻ്റെ മക്കളെ ദൈവം ന്യായം വിധിക്കുമെന്ന ന്യായവിധി പ്രസ്താവിക്കുകയാണ് ഈ പുസ്തകത്തിൻ്റെ രത്നച്ചുരുക്കം. ഏദോമ്യരെന്നാണ് അവരെ വിളിച്ചത്, ചുവന്ന നിറമുള്ളവർ എന്നർത്ഥമുള്ള ഏദോമ്യർ എന്നാണ് അവരെ വിളിച്ചത്. ഏദോമും ഇസ്രയേലും തമ്മിലുള്ള വൈരാഗ്യത്തിൽ ദൈവത്തിൻ്റെ ന്യായവിധി എന്നതാണ് ഇതിൻ്റെ ആശയം. ഒബദ്യാവെന്ന വാക്കിൻ്റെ അർത്ഥം വർഷിപ്പ് ഓഫ് യഹോവ എന്നത്രേ. വർഷിപ്പ് ഓഫ് യഹോവ, അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇതിൻ്റെ ഓദർ ആരാണ് ഈ പുസ്തകം എഴുതിയത്? ഒബദ്യാവാണ് എഴുതിയതെന്ന് മാത്രം അറിയാം. ഏത് ഒബദ്യാവ് എഴുതി വ്യക്തമായ രേഖകളില്ല. പഴയ നിയമത്തിൽ വേദപഠിതാക്കളുടെ അഭിപ്രായത്തിൽ 13 ഒബദ്യാവുമാരുണ്ട്. 13 ഒബദ്യാവുമാരെ പഴയ നിയമത്തിൽ കാണുവാൻ കഴിയും. ഇതിൽ ഏതോ ഒരു ഒബദ്യാവ് എഴുതി എന്ന് മാത്രമേ അറിയത്തുള്ളൂ. ഏത് ഒബദ്യാവാണ് പ്രവാചകനായി മാറിയത് എന്നറിഞ്ഞുകൂടാ. ഒരു പ്രീസ്ലി ഫാമിലിയിൽ നിന്നല്ല ഒബദ്യാവ് വന്നത്. ഒരു കിംഗ്ലി ഫാമിലിയിൽ നിന്നുമല്ല, ഒരു രാജകുടുംബത്തിൽ നിന്നുമല്ല, ഒരു പൗരോഹിത്യ കുടുംബത്തിൽ നിന്നുമല്ല ഒബദ്യാവിൻ്റെ വരവ്. കേവലം സാമാന്യമായൊരു കുടുംബത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരും കുടുംബവും കുലവും വ്യക്തമായി ഒന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. ഏത് കാലഘട്ടത്തിലാണ് ഒബദ്യാവിൻ്റെ പുസ്തകം എഴുതിയത് അതിനും വ്യക്തമായ രേഖകളില്ല. BC 586 എന്ന് ഒരാശയം യഹൂദന്മാരുടെ ഇടയിലുണ്ട്. അങ്ങനെയല്ല, BC 840 എന്ന് വേറൊരാശയവുമുണ്ട്. ഈ രണ്ടാശയങ്ങളുടെ നടുവിലാണ് നാം നിൽക്കുന്നത്. എന്ന് ഈ പുസ്തകം എഴുതിയെന്നോ ഏത് ഒബദ്യാവ് ഇത് എഴുതിയെന്നോ വ്യക്തമായ അറിവില്ലെങ്കിലും എന്തിനു വേണ്ടി എഴുതി എന്നത് വളരെ വ്യക്തമാണ്.
ഈ ഒബദ്യാവിൻ്റെ പുസ്തകത്തിൽ ക്രിസ്തുവിനെക്കുറിച്ച് എന്തൊക്കെ പറയുന്നു, ക്രിസ്തുവിനെക്കുറിച്ച് ഏതാശയമാണുള്ളത്? ഒന്ന്, ക്രിസ്തുവിനെ ന്യായാധിപനായി ചിത്രീകരിക്കുന്നു. ദയവായി ഒന്നാമത്തെ അധ്യായം, ഒറ്റ അധ്യായമേ ഉള്ളൂ, 15-16 വാക്യങ്ങൾ ദയവായി നമുക്ക് വായിക്കാം. രണ്ട്, രാജ്യങ്ങളുടെ മേൽ ആധിപത്യം നടത്തുന്ന യജമാനനായി ക്രിസ്തുവിനെ വർണ്ണിക്കുന്നുണ്ട്. ദയവായി ശ്രദ്ധിക്കാം, ഒന്നാമധ്യായം ഒറ്റ അധ്യായമേ ഉള്ളല്ലോ, 15-16 വാക്യങ്ങൾ. സകല ജാതികൾക്കും യഹോവയുടെ നാൾ അടുത്തിരിക്കുന്നു, നീ ചെയ്തിരിക്കുന്നത് പോലെ നിന്നോട് ചെയ്യും, നിന്റെ പ്രവൃത്തി നിന്റെ തലമേൽ തന്നെ മടങ്ങി വരും. നിങ്ങൾ എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ വെച്ച് കുടിച്ചതുപോലെ സകല ജാതികളും ഇടവിടാതെ കുടിക്കും, അവർ മോന്തി കുടിക്കുകയും ജനിക്കാത്തവരെ പോലെ ആകുകയും ചെയ്യും. നിങ്ങൾ കുടിച്ചതുപോലെ എന്നവിടെ പറയുന്നത് എൻ്റെ ജനത്തിനെതിരെ യുദ്ധത്തിന് വന്നതും അവരെ നശിപ്പിച്ചതുമായ ചരിത്രങ്ങളാണ്. വെള്ളം ഒരുത്തൻ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ വെള്ളം എതിലേ പോയി എന്ന് കാണാത്തതുപോലെ എൻ്റെ ജനത്തെ നശിപ്പിച്ചു കളയുന്ന ഒരു പ്രവണത നിനക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ജാതികളിൽ ശ്രദ്ധിക്ക്, നിങ്ങളെയും നശിപ്പിക്കുന്ന ഒരുത്തൻ എഴുന്നേൽക്കും, യഹോവ സകല ജാതികൾക്കും വേണ്ടിയും ന്യായം വിധിക്കും. സകല ജാതികളെയും ന്യായം വിധിക്കുന്നത് സത്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ കാര്യമാണ്. യേശുക്രിസ്തുവിനെയാണ് ന്യായവിധി പിതാവാം ദൈവം ഏൽപ്പിച്ചത് എന്ന് നമുക്കറിയാം. ആകയാൽ സകല ലോകങ്ങളുടെ മേലും ആധിപത്യം നടത്തുന്ന ന്യായം വിധിക്കുന്നവനായി യേശുവിനെ ഇവിടെ ചിത്രീകരിക്കുന്നതായി കാണാം. ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ മാതൃക കാണിക്കുന്നത് അവിടെയാണ്. ഇനിയും 20-21 വാക്യങ്ങളിൽ ഇസ്രയേലിൻ്റെ രക്ഷകനായി അവതരിപ്പിക്കുന്നുണ്ട്. അതും യേശുക്രിസ്തുവിൻ്റെ മറ്റൊരു ചിത്രമാണ്, ഇസ്രയേലിൻ്റെ രക്ഷകനായി കാണിക്കുന്നു. ദയവായി നോക്കാം 20-21 വാക്യങ്ങൾ. ഈ കോട്ടയിൽ നിന്ന് പ്രവാസികളായി പോയ ഇസ്രായേൽ മക്കൾ സരാഫത്ത് വരെ കനാനിയർക്കുള്ളതും സെഫാരാദിലുള്ള യെരുശലേമി പ്രവാസികൾ തെക്കേ ദേശത്തെ പട്ടണങ്ങളും കൈവശമാക്കും. യേശാവിൻ്റെ പർവ്വതത്തെ ന്യായം വിധിക്കേണ്ടതിന് രക്ഷകന്മാർ സിയോൻ പർവ്വതത്തിൽ കയറി ചെല്ലും, രാജ്യത്വം യഹോവയ്ക്കാകും. ഇസ്രയേലിനെ ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്യും, അതിൻ്റെ ഭ്രഷ്ടന്മാരെ ഞാൻ ഒരുമിച്ച് ചേർത്ത് പാർപ്പിക്കും. ഏതോമിൻ്റെ മേൽ, യേശാവിൻ്റെ മക്കളുടെ മേൽ ന്യായവിധി വരേണ്ടതിന് ഇസ്രയേൽ പർവ്വതത്തിൽ കയറി, ഇസ്രയേലിൻ്റെ പർവ്വതത്തിൽ കയറി ന്യായം വിധിക്കേണ്ടതിന് ആളുകൾ കയറും എന്നിങ്ങനെ ഇസ്രയേലിൽ നിന്ന് ഏതോമിൻ്റെ മേൽ ന്യായവിധി വരും, ഇസ്രയേൽ രക്ഷിക്കപ്പെടും, രക്ഷപ്പെടും, ഏതോം ശിക്ഷിക്കപ്പെടും എന്നിത്യാദി ആശയങ്ങൾ ക്രിസ്തുവിനുള്ളതാണ്. ഇസ്രയേലിൻ്റെ വീണ്ടെടുപ്പുകാരൻ, രക്ഷകൻ, ശത്രുവിൻ്റെ മേൽ ന്യായവിധി നടത്തുന്നവൻ എന്ന ആശയത്തിൽ യേശുവിനെ അവതരിപ്പിക്കുന്നുണ്ട്. ഇവിടെ രണ്ടാശയങ്ങളാണ് കണ്ടത്, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ ആ ഭാഗങ്ങൾ. ഇനിയും നമുക്ക് ഇതിൻ്റെ കീ താക്കോൽ ആശയങ്ങൾ എന്താണ്, താക്കോൽ വാക്യങ്ങൾ എന്താണെന്ന് ചിന്തിക്കാം. അതോടുകൂടെ ഇവരുടെ ചരിത്രത്തെയും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒന്നാമധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യമാണ് ഒന്നാമത്തെ താക്കോൽ വാക്യമായി എടുത്തത്. താക്കോൽ ആശയം ഏതോമിൻ്റെ മേൽ ന്യായവിധി എന്നത് തന്നെയാണ്. താക്കോൽ ആശയം ഏതോമിൻ്റെ മേൽ ന്യായവിധി എന്നതാണ് ഒന്നാമത്തെ താക്കോൽ വാക്യം, 10-ാമധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. നിന്റെ സഹോദരനായ യാക്കോബിനോട് നീ ചെയ്ത സാഹസം നിമിത്തം ലജ്ജ നിന്നെ മൂടും. നിന്റെ സഹോദരനായ യാക്കോബിനോട് നീ ചെയ്ത സാഹസം നിമിത്തം ലജ്ജ നിന്റെ മേൽ മൂടും. അവൻ നിന്റെ സഹോദരനാണ് എന്ന് നീ മറന്നു കളഞ്ഞു. പലപ്പോഴും സഹോദരബന്ധം നാം അന്യോന്യം ഓർക്കാതെ മറന്നു കളഞ്ഞ ശേഷം അന്യോന്യം ന്യായവിധിക്ക് വേണ്ടിയും അന്യോന്യം വൈരാഗ്യം തീർക്കേണ്ടതിന് വേണ്ടി നിന്നാൽ ഇരുവർക്കും മീതെ വിധിക്കുന്നവനായി ഒരു ദൈവമുണ്ടെന്നും ലോകത്തിലെ ഉന്നതന്മാരുടെ മീതെ ഒരു അത്യുന്നതനുണ്ടെന്നും മറക്കരുത്. ന്യായം വിധിക്കുന്നവനായി ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത്. ഒന്നാമത്തെ താക്കോൽ വാക്യം അതാ. രണ്ടാമത്തെ താക്കോൽ വാക്യം 1-ാമധ്യായത്തിൻ്റെ തന്നെ ഒറ്റ അധ്യായം 21-ാമത്തെ വാക്യമാണ്. ദയവായി 21-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. യേശാവിൻ്റെ പർവ്വതത്തെ ന്യായം വിധിക്കേണ്ടതിന് രക്ഷകന്മാർ സിയോൻ പർവ്വതത്തിൽ കയറി ചെല്ലും, രാജ്യത്വം യഹോവയ്ക്കാകും. രാജ്യത്വം യഹോവയ്ക്കാണ്. യേശാവിനെ ന്യായം വിധിക്കേണ്ടതിന് സിയോൻ പർവ്വതത്തിൻ്റെ മേൽ, മുമ്പേ ഞാൻ എടുത്തു പറഞ്ഞു, ഇസ്രയേൽ പർവ്വതത്തിൻ്റെ മേൽ ന്യായാധിപന്മാർ കയറുന്നതായ ഒരു സാഹചര്യമുണ്ട്. അതായത് ഇസ്രയേലിന് ഫേവറായിട്ടുള്ള കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് യേശാവിനെ ന്യായം വിധിക്കുന്ന ഒരു ന്യായവിധി ഉണ്ടാകും എന്നാണ് ഇതിൻ്റെ രത്ന ചുരുക്കം. ഇതിൻ്റെ താക്കോൽ ആശയം ഇതാണ്, താക്കോൽ വാക്യം ഇതാണ്, ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസ്താവന ഇതാണ്, എഴുത്തുകാരൻ ഉപദ്യാവാണ്. ഇതെല്ലാം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. ഇനി ഇവരുടെ ചരിത്രത്തിലേക്ക് ഒരല്പം വന്നെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ മനസ്സിലാകുകയുള്ളൂ. ദൈവം അബ്രഹാമിനെ വിളിച്ച് അബ്രഹാമിനോട് വാക്കു പറഞ്ഞു, നിനക്കും നിൻ്റെ സന്തതിക്കും ശാശ്വത അവകാശമായി ഞാനൊരു സ്ഥലം തരും.
ആ സന്തതി ദൈവിക വേർപാട് ആചരിക്കുന്നവരായിരിക്കും. അവരെനിക്കൊരു പ്രത്യേക സമ്പത്തായിരിക്കും. അവരെനിക്കൊരു പ്രത്യേക ജനമായിരിക്കും. ആ ജനത്തെ ഞാൻ നയിച്ചു കൊണ്ടുവരും. ആ ജനത്തിൽ നിന്ന് എൻ്റെ പുത്രൻ ജനിക്കും എന്നിത്യാദി ഒരുപാട് 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 വാഗ്ദത്തത്തിൻ്റെ സംഹിതകൾ പറഞ്ഞു. ലോകത്തിലുള്ള സകല ജാതികളെപ്പോലെയും നിങ്ങൾ നടക്കുന്നുവെങ്കിൽ എല്ലാവരിൽ നിന്ന് എടുക്കുന്നത് പോലെ മാത്രമേ എനിക്ക് ഫലമെടുക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ എനിക്ക് എൻ്റെ സന്തതി വന്ന് പിറക്കേണ്ടതിന് ഒരു വിശുദ്ധീകരിക്കപ്പെട്ട ജനം വേണം, ഒരു വേർപാടുള്ള ജനം വേണം. എൻ്റെ സന്തതിയെ സാധാരണ ഒന്നിലേക്ക് അയക്കുവാൻ സാധ്യമല്ല. അതിന് വളരെ വ്യത്യസ്തവും പ്രത്യേകവുമായ ഒരു ജാതി വേണം എന്ന് പറഞ്ഞ് അബ്രഹാമിൻ്റെ കൊച്ചുമക്കളെ വേർതിരിപ്പാൻ തീരുമാനിച്ചു. അബ്രഹാമിന് തന്നെ അക്കാലത്തെ സിസ്റ്റത്തിൽ പല ഭാര്യമാരുണ്ടായിരുന്നു. അക്കാലത്തെ സമ്പ്രദായത്തിനനുസരിച്ച് പല ഭാര്യമാരുണ്ടായിരുന്നെങ്കിലും സാറയിൽ നിന്ന് ജനിക്കുന്ന ഒരുവൻ മാത്രമായിരിക്കും സന്തതി എന്നെണ്ണപ്പെടുന്നത്. നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം വേദപുസ്തക പഠനത്തോട് ചേർന്ന് ചിന്തിച്ചിരുന്നു, അബ്രഹാമിൻ്റെ സന്തതിയാകയാൽ എല്ലാവരും മക്കളെന്ന് വരികയില്ല. വാഗ്ദത്തപ്രകാരം ജനിച്ച സന്തതി അത്രേ സന്തതി എന്നുണ്ടെന്നു. അല്ലാത്തതൊന്നും ദൈവത്തിൻ്റെ മുമ്പിൽ സന്തതിയല്ല. അബ്രഹാമിൻ്റെ മക്കളാണ്, അബ്രഹാമിൻ്റെ ഭൗതിക അവകാശങ്ങൾ ലഭിക്കുമെങ്കിലും സന്തതി എന്ന പദത്തിൽ നിന്നൊരു ആത്മീയ അർത്ഥം ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മെ ദൈവത്തിന് സന്താനങ്ങളാക്കി മാറ്റിയ ദൈവകൃപയ്ക്കായി സ്തോത്രം. ഒരു ആത്മീക അർത്ഥം അതിനകത്തുണ്ട്. ആ ആത്മീകം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതൊരു വാഗ്ദത്ത സന്തതിക്കേ ഉള്ളൂ. അബ്രഹാമിനൊരു മകൻ ജനിച്ചു, ഇസഹക്ക് എന്നായിരുന്നു മകൻ്റെ പേര്. അബ്രഹാമിൻ്റെ വംശപാരമ്പര്യത്തിൽ വിഗ്രഹങ്ങളെ ആരാധിച്ച് ജീവിച്ച ഒരു കാലഘട്ടത്തിൽ നിന്ന് അവിടെ നിന്ന് കൊണ്ടുവന്നവനായ അബ്രഹാമാണ്. ഞാൻ പലപ്പോഴും എടുത്തു പറയാറുണ്ട്, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അബ്രഹാമിൻ്റെ ശരീരം പുത്രോത്പാദനത്തിന് നിർജീവമാകുന്നത് വരെ തനിക്കൊരു സന്തതിയില്ലാതെ ദൈവം കാത്തിരുന്നു. കാരണം ആ വേണ്ടാത്ത പാരമ്പര്യത്തിൽ നിന്നും വളർന്നു വന്ന വേണ്ടാത്ത ആഹാരങ്ങൾ കഴിച്ചുകൊണ്ട് ജാതികീയമായ പലതും ഭക്ഷിച്ചുകൊണ്ട് വളർന്നു വന്ന ആ ശരീരത്തിൽ നിന്നൊരു മകൻ ജനിച്ചാൽ അതിനെ സന്തതി എന്ന് എണ്ണുവാൻ കഴിയാത്തതുകൊണ്ട് ആ ശരീരം പുത്രോൽപാദനത്തിന് നിർജീവമാകുന്നത് വരെ യഹോവയായ ദൈവം കാത്തിരുന്നു. അതുപോലെ തന്നെ സാറായും അബ്രഹാമിൻ്റെ ഭാര്യയായ സാറയും വേറൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വളർന്നു വന്നവളാണ്. അവളുടെയും ഭൗതിക ശരീരം പുത്രോത്പാദനത്തിന് നിർജീവമായി മാറുന്നത് വരെ ഒരു മകനെടുത്താൽ ആ മകനിൽ നിന്ന് ദൈവത്തിൻ്റെ പുത്രൻ ജനിക്കുന്നത് പ്രയാസമാകയാൽ ഭാവി വരുവാൻ പോകുന്ന വലിയ വാഗ്ദത്തങ്ങളുടെ ആഴങ്ങൾ അവർക്ക് കൊടുക്കുന്നത് പ്രയാസമാകയാൽ സാറയുടെയും ശരീരം പുത്രോത്പാദനത്തിന് നിർജീവമാകുന്നത് വരെ യഹോവയാം ദൈവം കാത്തിരുന്നു. ഇരുവരുടെയും ശരീരങ്ങൾ പുത്രോത്പാദനത്തിന് നിർജീവമായി കഴിഞ്ഞ ശേഷം ബൈബിൾ പറയുന്നു സാറായിയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം അബ്രഹാം തിരിച്ചറിഞ്ഞു. അബ്രഹാമിൻ്റെ ശരീരവും പുത്രോത്പാദനത്തിന് നിർജീവമായി 99-ാമത്തെ വയസ്സിലേക്ക് അബ്രഹാം കയറി തണ്ടീപ്രായമായപ്പോഴാണ് യഹോവയായ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് പിന്നെയും പറയുന്നത്, വരുന്ന ആണ്ടിൽ ഈ നേരം സാറയ്ക്കൊരു മകൻ. നിർജീവത്വങ്ങളെ ദൈവം ജീവനുള്ളതാക്കി മാറ്റി. ദൈവം ഒരു പുതിയ സൃഷ്ടി അബ്രഹാമിൽ നിർവഹിച്ചു. ആ പുതു സൃഷ്ടിയിൽ നിന്ന് ഒരു മകൻ ജനിച്ചു, അതായിരുന്നു ഇസഹാക്ക്. ഇസഹാക്കിന് മറ്റൊരു പാരമ്പര്യവും പറയുവാനില്ല. തൻ്റെ ശരീരം തന്നെ മുഴുവനും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. കാര്യം ദൈവത്താൽ നിർമ്മിക്കപ്പെട്ട പുതു ശരീരത്തിൽ നിന്ന് ജനിച്ചവനാണ്. ഇനിയും വരുന്ന പ്രശ്നം അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. അവളെയും സാധാരണമായ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ലഭിച്ചവളാണ്. പക്ഷേ അവളെ വന്ധ്യയാക്കി ദൈവം ഇസഹാക്കിൻ്റെ കയ്യിൽ കൊടുത്തു. അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിൻ്റെ കയ്യിൽ വന്ധ്യയായി ഒരു പെൺകുട്ടിയെ കിട്ടി. അവളുമായി ഒരുമിച്ച് ജീവിച്ചു. പക്ഷേ മക്കളില്ലാതെ കുറേ കാലം പോയി. ഒരു ദിവസം ദൈവത്തോട് അദ്ദേഹം പ്രാർത്ഥിച്ചു. ദൈവം അവളുടെ ഗർഭപാത്രത്തെ തുറന്നു. അവളുടെ ഗർഭപാത്രത്തിൽ രണ്ട് കുഞ്ഞുങ്ങൾ ജനിക്കുകയാണ്. ഒന്നാമത് ജനിക്കുന്ന കുഞ്ഞിന്, അഥവാ അത് എൻ്റെ മാത്രം ലോജിക്ക, വേറെ ആരുടെയും അല്ല, ഒരു പക്ഷെങ്കിൽ ഞാൻ മാത്രമായി ചിന്തിച്ചതാണ്, വേറെ ആരും ചിന്തിച്ചതല്ല, കുറഞ്ഞ പക്ഷം ഒരു എക്സാമ്പിളായി ദൈവത്തിന് അവതരിപ്പിക്കുവാൻ അതിൽ നിന്ന് വരുന്ന മൂത്ത പൈതലിന് ഒരു പക്ഷെങ്കിൽ അമ്മയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടെങ്കിൽ അവനെ മാറ്റിയ ശേഷം രണ്ടാമത്തെ പൈതലിനെ എടുത്താൽ മതി എന്ന് ദൈവം തീരുമാനിക്കുകയും ഒന്നാമത്തെ ഇതിനെ ഉഴപ്പുവാൻ ദൈവം തീരുമാനിക്കുക. ഞാൻ ആ പദം തന്നെ പറയട്ടെ, ഒന്നാമത്തെ ഇതിനെ ഉഴപ്പുവാൻ ദൈവം തീരുമാനിക്കുകയും ചെയ്തു. ഒഴപ്പ് എന്ന് പറയുന്നത് ആത്മീയ അർത്ഥത്തിൽ മാത്രമാ, ഭൗതികർത്ഥത്തിൽ ദൈവം അവനൊരു അവകാശം കൊടുക്കുവാൻ തീരുമാനിച്ചു. ഏദോമിൻ്റെ അവകാശത്തിൻ്റെ മേൽ നിങ്ങൾ പോകരുത്, ഏശാവിൻ്റെ അവകാശത്തെ തുടരുത്, ഏദോം പർവ്വതത്തിൽ നിങ്ങൾക്ക് അവകാശം തരികയില്ല, അത് ഏശാവിൻ്റെ മക്കളുടെ അവകാശമായി അല്ലെങ്കിൽ ഏദോമിൻ്റെ അവകാശമായി ഞാൻ കൊടുത്തിരിക്കുകയാണ് എന്ന് ഇസ്രയേലിനോട് ദൈവം കൽപ്പിക്കുകയും ചെയ്തു. അവൾ ഗർഭിണിയായി. റിബേക്കയ്ക്ക് രണ്ട് മക്കൾ ഉള്ളിൽ ജനിച്ചു. ഒരുപാട് ആശയ സമ്പത്തുകൾ സത്ത് ഇതിൻ്റെ അടിയിൽ കിടപ്പുണ്ട്. റിബേക്ക ഗർഭിണിയായി. പക്ഷെങ്കിൽ വേദപുസ്തകത്തിലെ റിട്ടേൺ ഹിസ്റ്ററിയിൽ
ഇരട്ട കുഞ്ഞുങ്ങൾ ജനിച്ച ചരിത്രം അതുവരെയില്ല. ചാവുകടൽ ലിഖിതങ്ങളിൻ പ്രകാരം ആദം ഹൗവമാർക്ക് ആരംഭത്തിങ്കിൽ ജനിച്ചതൊക്കെ ഇരട്ട കുഞ്ഞുങ്ങളാണ്. അതിന് വേദപുസ്തകത്തിൽ റെക്കോർഡില്ല. വേദപുസ്തകത്തിൽ റെക്കോർഡുള്ള ആദ്യത്തെ ഇരട്ട കുഞ്ഞുങ്ങളാണ് തെണ്ടിവിടെ ജനിക്കാൻ പോകുന്നത്. അത് ഇസഹാക്കിൻ്റെ മക്കളാണ്. ഇസഹാക്കിന് രണ്ട് മക്കൾ ജനിക്കുകയാണ്. റിബേക്ക ഗർഭിണിയായി, അങ്ങനെയാണ് ആ പദം പറയുന്നത്. അവൾ ഗർഭിണിയായി, പിള്ളകൾ അവളുടെ ഉള്ളിൽ തിക്കി എന്നാണ് 25-ാമത്തെ അധ്യായം പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 25-ാമത്തെ അധ്യായം പറയുന്നത് കുട്ടികൾ അവളുടെ ഉള്ളിൽ തിക്കി. അവളുടെ ഉള്ളിൽ തിക്കി എന്നതിന് അവർ തമ്മിൽ യുദ്ധം ആരംഭിച്ചു എന്നു വരെ ഒരർത്ഥം കൊടുക്കാവുന്ന ഒരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കുട്ടികൾ തമ്മിൽ അമ്മയുടെ ഉദരത്തിൽ തന്നെ ശല്യം ആരംഭിച്ചു, അവരവിടെ തന്നെ വഴക്കാരംഭിച്ചു. എന്തുകൊണ്ട്? രണ്ട് ജാതികളാണ് നിൻ്റെ ഉള്ളിൽ നിന്ന് പിറക്കുവാൻ പോകുന്നത്, ഞാൻ അവിടെ വരാം. രണ്ട് വംശങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെ സ്ത്രീയുടെ സന്തതിക്കും സർപ്പത്തിൻ്റെ സന്തതിക്കും തമ്മിൽ വൈരാഗ്യം തീരുമാനിച്ചവനായ ദൈവം, ദൈവത്തിന് ലോകത്തോടും ലോകമയത്വത്തോടും ബന്ധമില്ല. അവർ തമ്മിൽ എന്നും ഒരു വൈരാഗ്യമുണ്ട്. ദൈവവും പിശാചും തമ്മിൽ ഒരുമിച്ച് പോകയില്ല. അവർ തമ്മിൽ എല്ലാ കാലഘട്ടങ്ങളിലും യുദ്ധമുണ്ട്. അവർ ഒരിക്കലും തമ്മിൽ യോജിക്കയില്ല. തമ്മിൽ യോജിക്കാതെ വണ്ണം പോകുന്നവരാണ്. തൻ്റെ ഗർഭത്തിൽ രണ്ട് കുഞ്ഞുങ്ങളുണ്ടായി. ഒന്നിൻ്റെ മേൽ ലോകമയത്വം ചുമത്തുകയും മറ്റൊന്നിൻ്റെ മേൽ തൻ്റെ ദൈവികത്വം ചുമത്തുകയും ദൈവം ഗർഭത്തിൽ വെച്ച് തന്നെ തീരുമാനിച്ചു. അവർ ഗർഭത്തിൽ വെച്ച് തന്നെ ശണ്ട ആരംഭിച്ചു. റിബേക്കയെ കാണുവാനും അഭിനന്ദിക്കുവാനും പലർ വന്നപ്പോൾ റിബേക്ക ഒരു ദിവസം ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, ഞാൻ എന്തിന് ജീവിക്കണം? ഞാൻ എന്തിനു ജീവിക്കണമെന്നുള്ളത് ആത്മഹത്യാ തുല്യമായ ഒരു പദമാണ്. ഞാൻ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അക്കാര്യം കാലങ്ങളായി കാത്തിരുന്ന് ഒടുവിൽ ഗർഭിണിയായി തേണ്ട എൻ്റെ വയറ്റിൽ തന്നെ യുദ്ധം നടക്കുന്നു. ഇതെന്തൊരു ശല്യമാണ്! 9 മാസം ഇതെങ്ങനെ കൊണ്ടു നടക്കും? എൻ്റെ വയറിനകത്തൊരു യുദ്ധം. രണ്ട് മക്കൾ ഉള്ളിലുണ്ടെന്ന് അവൾ അറിഞ്ഞുകൂടാ. കാര്യം ചരിത്രത്തിൽ അങ്ങനെയൊന്നും അവൾ കണ്ടിട്ടില്ല. തൻ്റെ രണ്ട് മക്കൾ ഉള്ളിലുണ്ടെന്ന് ചിന്തിക്കാൻ കഴിയുന്നില്ല. എൻ്റെ വയറ്റിൽ എന്തൊക്കെയോ അലുകുലുക്കങ്ങൾ, യുദ്ധം നടക്കുന്നു, എനിക്ക് സഹിച്ചു നിൽക്കുവാൻ കഴിയുകയില്ല. ഞാൻ എന്തിനു ജീവിക്കണം എന്നവൾ ദൈവത്തോട് ആലോചന ചോദിച്ചു. യഹോവയുടെ മറുപടി, രണ്ട് വംശങ്ങൾ നിൻ്റെ ഉള്ളിൽ നിന്ന് വരും. രണ്ട് മക്കളുണ്ടെന്നല്ല, രണ്ട് വംശങ്ങൾ നിൻ്റെ ഉള്ളിൽ നിന്ന് വരും. രണ്ട് ജാതി നിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അവർ തമ്മിൽ ഒരിക്കലും യോജിക്കയില്ല. അവർ തമ്മിൽ യുദ്ധമാണ്. പക്ഷേ അവർ സഹോദരങ്ങളാണ്, മറക്കരുത്. അതുകൊണ്ട് നീ സഹിച്ചിരിക്കെ. ഞാനതിനെ ഇങ്ങനെ വിശേഷിപ്പിക്കാറുണ്ട്. റിബേക്ക ഓരോ വീടുകളിൽ ചെന്ന് അമ്മമാരോട് ചോദിച്ചെന്ന് വരും, നിങ്ങളാരെങ്കിലും ഗർഭിണികളായിരുന്നപ്പോൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു? അവരൊക്കെ പറഞ്ഞു കാണും, ഇല്ല ഇല്ല ഇല്ല. ആത്മീയ അനുഭവങ്ങൾ ഇല്ലാത്തവരോട് ആത്മീയ അനുഭവങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ ആ അമ്മമാർ എന്ത് പറയാനാണ്? രണ്ട് കുട്ടികൾ വയറിനകത്തുണ്ടായിട്ടുള്ളവരില്ല. രണ്ട് വംശങ്ങൾ വയറിനകത്തുണ്ടായിട്ടുള്ളവരില്ല. അക്കാലത്ത് വയറിനകത്ത് എന്ത് നടന്നുവെന്ന് പറയുവാൻ അമ്മമാർക്ക് കഴിവില്ല. തേണ്ട പരിചയമില്ലാത്ത കാര്യങ്ങൾ പരിചയമില്ലാത്ത സ്ത്രീകളോട് റിബേക്ക പോയി ചോദിക്കുകയാണ്. റിബേക്കയോട് അവർ പറഞ്ഞ മറുപടി, ഇത് ഞങ്ങളുടെ ആരുടെയും അനുഭവമല്ല. ഈ അനുഭവങ്ങളെല്ലാം കൂടെ കേട്ടതോടുകൂടെയാണ് എങ്കിൽ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് പറയുന്നത്. ഞാനിവിടെ ആത്മീകരോട് ഒരു കാര്യം പറയാം. ആത്മീകരല്ലാത്തവരുടെ അടുക്കൽ ചെന്ന്, സാധാരണക്കാരൻ്റെ അടുക്കൽ ചെന്ന് ആത്മീക അനുഭവങ്ങൾ എനിക്ക് ഇപ്രകാരം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വട്ടാന്ന് പറഞ്ഞ് വിടാൻ മാത്രമേ ആ അനാത്മീയന് കഴിയുകയുള്ളൂ. ആത്മീയരുടെ അനുഭവങ്ങൾ അനാത്മീയരുമായി ഷെയർ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് ആത്മീയരോട് മാത്രം പറയുക, ദൈവത്തോട് പറയുക. ദൈവം റിബേക്കയോട് പറഞ്ഞു, മോളെ, നീ സാധാരണക്കാരികളെ പോലെയല്ല. വാഗ്ദത്തത്തിൻ്റെ ശൃംഖലയിൽ വന്നുപെട്ടവളാണ് നീ. അബ്രഹാമിനോടുള്ള മഹത്തേറിയ വാഗ്ദത്തം നിവർത്തിക്കണമെങ്കിൽ എനിക്ക് തലമുറകളിൽ എല്ലാത്തിൽ നിന്നും വില ഈടാക്കേണ്ടതുണ്ട്. നിന്നിൽ നിന്ന് ഞാൻ വില ഈടാക്കുകയാണ്. നിൻ്റെ ഉള്ളിൽ രണ്ട് വംശങ്ങളുണ്ട്. മൂത്തവൻ ഇളയവനെ സേവിക്കുന്ന ഒരു കാലമുണ്ട്. തേണ്ട ഞാൻ കാര്യങ്ങൾ തിരുത്തും. ഇളയവനാണ് ആത്മീയൻ, മൂത്തവൻ ആ പഴയ പാരമ്പര്യത്തിൻ്റെയും ജഡത്തിൻ്റെ ഭാഗത്തെയും ഒക്കെ ചിത്രീകരിക്കുന്നവനാണ്. രണ്ടാമൻ അതല്ല. ഓ ഗാഡ്, ഞാൻ മുന്നോട്ട് വരട്ടെ. ദൈവം അവളെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അവസാനം രണ്ട് കുഞ്ഞുങ്ങൾ ജനിച്ചു. ഒന്നാമത്തവൻ ചുവന്നവനായി പുറത്തു വന്നു. ഏദോം എന്ന് അവനെ ഇന്നറിയപ്പെടുന്നത് അതുകൊണ്ടാണ്. ഏദോമ്യർ, ചുവന്നവർ എന്നർത്ഥമുള്ള, ചുവന്നവൻ എന്നർത്ഥം വരുന്ന, ചുവന്നവനായി പുറത്തു വന്നു. അതിനുശേഷം രണ്ടാമൻ പുറത്തു വന്നു. രണ്ടാമൻ്റെ കയ്യ് ഒന്നാമൻ്റെ കുതികാൽ പിടിച്ചിരുന്നു. നീ അങ്ങനെ ചേട്ടനായി പോകാൻ വരട്ടടാ. ഒരു യുദ്ധം ഇതായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ആത്മീയനും എനിക്ക് ചേട്ടനാകണമെന്ന് താല്പര്യമുണ്ട്.
ദൈവത്തിന് പറവാനുണ്ട്, മറ്റു പല കാര്യങ്ങളും സാധിക്കേണ്ടതിനാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, മൂത്തവൻ ഇളയവനെ സേവിക്കും. പക്ഷെ തൽക്കാലം മൂത്തവൻ മൂത്തവനായി തന്നെ പോകട്ടെ, ഇവളിലുള്ള ജഡമയത്വത്തിൻ്റെ എന്തെങ്കിലും ഭാഗങ്ങൾ ആ പഴയകാല ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്നുണ്ടെങ്കിൽ അത് അവൻ്റെ മേലാണ്. നീ ദൈവത്തിന് വിശുദ്ധനായി മാറണം എന്ന് പറഞ്ഞ് യാക്കോബിനെ ദൈവം ഗർഭത്തിൽ വെച്ച് തന്നെ വേർതിരിച്ചു. നമ്മിൽ പലരെയും അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ വേർതിരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. ഈയോ തിരുവചനം പറയുന്നത് ലോകസ്ഥാപനത്തിങ്കിൽ തന്നെ നമ്മെ ക്രിസ്തുവിൽ മുന്നറിയുകയും നമ്മിൽ പലരെയും കർത്താവ് മുൻനിയമിക്കുകയും ചെയ്തു. ആ മുൻനിയമനത്തിനായി സ്തോത്രം. ഇവിടെ മുൻനിയമനം എന്ന് പറയുമ്പോൾ എം എ വർഗീസിനെ ദൈവത്തിന് കൊള്ളാം, ചേട്ടനെ കൊള്ളത്തില്ലെന്നല്ല, ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ചൊരു മുൻനിയമനമാണ് നടത്തിയത്. മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് യേശുവിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് തലമുറയിൽ നിന്ന് വേർപാട് പാലിച്ച് അപ്പോസ്തോലിക ഉപദേശം സൂക്ഷിച്ച് കൂട്ടായ്മയും പ്രാർത്ഥനയും അനുസരിച്ച് വരിക. ഒരു നിയമം ദൈവം വെച്ചു, ആ നിയമത്തിനൊത്തവണ്ണം ചില മുൻനിയമനങ്ങൾ നടന്നു, ചില മുൻനിർണയങ്ങൾ ദൈവം പ്രഖ്യാപിച്ചു. ആട്ടെ, യാക്കോബിനെക്കുറിച്ച് ദൈവത്തിനൊരു മുൻനിർണയം ഉണ്ടായിരുന്നു. ആ മുൻനിർണയപ്രകാരം യാക്കോബ് രണ്ടാമനായി ജനിച്ചു. ഈ അമ്മയുടെ ഉദരത്തിൽ ആരംഭിച്ച വഴക്ക് ജീവിതത്തിൻ്റെ അവസാനം വരെ തുടർന്നു. ഒരു ദിവസം യാബോക്ക് കടവിൻ്റെ തീരത്ത് വെച്ച് ദൈവത്തോട് പ്രത്യേകം അപേക്ഷിച്ചതുകൊണ്ട് തൽക്കാലത്തേക്ക് ഏശാവിൻ്റെ ഹൃദയം യാക്കോബിനോടൊന്ന് പറ്റിച്ചേർന്നു എന്നത് ഒഴിച്ചാൽ അവർ തമ്മിൽ ഒരു കാലത്തും സഖ്യതയിൽ വന്നിട്ടില്ല. ലോകവും പിശാചും തമ്മിൽ, പിശാചും ദൈവജനത്തോട് എതിർത്തിരിക്കും, അവർ തമ്മിൽ ഒരു കാലത്തും സഖ്യതയിൽ വരികയില്ല എന്ന് ഞാൻ ആവർത്തിച്ച് തിരുവചന വെളിച്ചത്തിൽ ഓർമ്മിപ്പിക്കട്ടെ. പക്ഷേ ദൈവത്തിൻ്റെ പൈതലെ യാക്കോബിനെ പരിപാലിക്കുന്നൊരു ദൈവമുണ്ട്. ഏശാവിൻ്റെ രാജ്യത്തുകൂടെ ഒരു ദിവസം കടന്നു പോകട്ടെ എന്ന് ചോദിച്ചപ്പോൾ നമ്പേഴ്സിൻ്റെ ബുക്കത്തിൽ സാധ്യമല്ല എന്ന് പറഞ്ഞ് മാറ്റുകയായിരുന്നു. അങ്ങനെ പലതും നടന്നു. ഇന്നെന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ദൈവത്തിന് വേണ്ടി വേർതിരിയുവാൻ ഒരു യാക്കോബായി വരുവാൻ കഴിയുമെങ്കിൽ ഇന്ന് ഉപദ്രവിക്കുന്നവരെ തിരിച്ച് ന്യായം വിധിക്കുന്നവനായ ഒരു ദൈവമുണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഒബദ്യാവിൻ്റെ പുസ്തകത്തിൻ്റെ രത്നച്ചുരുക്കം ഇതാണ്. ആ ചരിത്രം കൂടെ ഞാൻ എടുത്ത് വിശദീകരിച്ചു. ദൈവം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് നമുക്ക് യോനായുടെ പുസ്തകത്തിലേക്ക് തിരിയാം. 4 അധ്യായങ്ങൾ ഉള്ള ഒരു കൊച്ചു പുസ്തകമാണ് യോനായുടെ പുസ്തകം. യോന നിനവേയ്ക്കുള്ള നാശം പ്രസ്താവിക്കുന്ന മനുഷ്യനാണ്. തർശീസിലേക്ക് പോയ യോനയെ ദൈവം പിടിച്ച് നിനവേയിൽ കൊണ്ടുവരുന്ന ചരിത്രമുണ്ട്. ഞാനത് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാം. നിനവേ എന്നൊരു പട്ടണമുണ്ട്. നിനവേ എന്ന പട്ടണം ഒരു ജാതികീയ പട്ടണമാണ്. ഇസ്രയേലുമായി യാതൊരു ബന്ധവുമുള്ള പട്ടണമല്ല. നിനവേ പട്ടണം പാപത്തിൽ ജീവിച്ചതും ദൈവത്തെ അറിയാത്തതുമായ പട്ടണമായിരുന്നു. അതിൻ്റെ പാപത്തിൻ്റെ ശിക്ഷ അത് കൊയ്യേണ്ടതിന് വേണ്ടി ദൈവത്തിൻ്റെ ഏറെക്കുറെ സമയമായി. പക്ഷെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, ജാതി പോലും രാജ്യം പോലും വംശം പോലും വർഗം പോലും ദൈവത്തിൻ്റെ സ്വന്തം ജനം പോലും ദൈവത്തിന് അന്യജനം പോലും, സ്വന്തം ജനമെന്നും അന്യജനമെന്നും പറയുമ്പോൾ എല്ലാവരെയും സൃഷ്ടിച്ചത് ദൈവമാണ്. സ്വന്തം ജനമെന്ന് പറയുവാൻ കാര്യം, അവരുടെ പിതാക്കന്മാരുടെ കാലം മുതൽ വില മുടക്കി ദൈവത്തിന് വേണ്ടി നിന്നവരെ സ്വന്തം ജനമെന്ന് പറയുന്നതാണ് കാര്യം. എല്ലാം ദൈവത്തിൻ്റെ ജനം തന്നെയാണ് ഒരർത്ഥത്തിൽ. അങ്ങനെ ദൈവത്തിൻ്റെ ജനമായ നിനവേക്കാർ പാപികളായി ജീവിക്കുമ്പോൾ അവരുടെ മേലൊരു നാശം വരും. അതുകൊണ്ട് പാപജീവിതം വിട്ടുമാറണമെന്ന് അവരോട് പറയുവാൻ യോന എന്ന പ്രവാചകനെ ദൈവം തിരഞ്ഞെടുത്തു. യോനയുടെ ചരിത്രത്തിൽ വരുമ്പോൾ നമുക്ക് കൂടുതൽ അദ്ദേഹത്തെക്കുറിച്ച് അറിയാം. യോനയെ ദൈവം തിരഞ്ഞെടുത്തു. യോനയോട് പറഞ്ഞു, നീ പോയി നിനവേ പട്ടണത്തിൽ പ്രസംഗിക്കണം, അവിടെ ന്യായവിധി വരാൻ പോകുകയാണ്. യോനായിക്കറിയാം, ഞാൻ എവിടെയെങ്കിലും പോയി ന്യായവിധിയെക്കുറിച്ച് പ്രസംഗിച്ചാൽ എൻ്റെ പ്രസംഗം ഭയങ്കര ഷാർപ്പാണ്, എൻ്റെ വാക്കുകൾക്കകത്തൊരു അഭിഷേകമുണ്ട്. യോന ദൈവത്താൽ നയിക്കപ്പെടുന്ന പ്രവാചകനാണ്. തൻ്റെ വാക്കുകൾക്കകത്ത് ഭയങ്കര ഒരു അഭിഷേകമുണ്ട്. അത് കേൾക്കുന്ന ജനം മാനസാന്തരപ്പെട്ടെന്ന് വരാം. അങ്ങനെ മാനസാന്തരപ്പെട്ടു പോയാൽ ദൈവ ന്യായവിധിയെക്കുറിച്ച് അനുദവിക്കുമെന്ന് ദൈവത്തിൻ്റെ സ്വഭാവവും എനിക്കറിയാം. അവസാനം ഞാൻ പറഞ്ഞ പ്രവചനം തെറ്റിപ്പോയി എന്ന് വരും. അതുകൊണ്ട് കള്ളപ്രവാചകൻ എന്ന പേരെടുക്കാൻ ജാതികളുടെ ഇടയിലേക്ക് പോകുന്നില്ല, ഞാൻ തർശീസിലേക്ക് പോകാമെന്ന് പറഞ്ഞ് തർശീസിലേക്ക് പോകുന്ന ഒരു കപ്പലിൽ കയറി. തർശീസ് എന്നതിന് ബ്രിട്ടൻ എന്നൊരർത്ഥമുണ്ട് എന്ന് വേദപഠിതാക്കൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ബ്രിട്ടൻ എന്നതിന് ബ്രിട്ടാനിക്ക എന്ന വാക്കിൽ നിന്നാണ് ബ്രിട്ടൻ വന്നത്. ലെഡ് എന്ന ആ ലോഹത്തെ ചിത്രീകരിക്കുന്ന ഒരർത്ഥം അതിനുണ്ട്. തർസീസ് എന്ന് പറയുന്നതിനും ലെഡ് എന്ന ലോഹത്തെ ചിത്രീകരിക്കുന്ന ഒരർത്ഥമുണ്ട്. അതുകൊണ്ട് തർസീസ് എന്ന് പറഞ്ഞാൽ അത് ഇന്നത്തെ ബ്രിട്ടനെക്കുറിച്ചാണ് എന്ന് പറയുന്ന ഒരു പഠിപ്പീരുണ്ട്. ശരിയോ തെറ്റോ ഞാൻ ആർഗ്യൂ ചെയ്യാൻ വരികയല്ല, എനിക്കതിനെക്കുറിച്ച് കറക്റ്റ് അറിഞ്ഞുകൂടാ. ഇങ്ങനെ ഒരു പഴഞ്ചൊല്ലോ ഇങ്ങനെ ഒരു പഴയ സംസാരമുണ്ട്. അതുമാത്രം ഒന്ന് ഓർപ്പിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്.
അങ്ങനെ തർശിസിലേക്ക് പോകുന്നൊരു കപ്പൽ കണ്ട് അതിനകത്ത് അദ്ദേഹം കയറി. പക്ഷെ ദൈവം സീരിയസ് ആയിരുന്നു തൻ്റെ പ്രവചനത്തിൽ. അതുകൊണ്ട് ഇവനെ തിരിച്ചു കൊണ്ടുവരുവാൻ തീരുമാനിക്കുകയും കടലും കപ്പലും കൂടെ ഇളകത്തക്ക വണ്ണം ദൈവം കടലിൽ മഹാ കടൽക്ഷോഭം ഉണ്ടാക്കുകയും ചെയ്തു. ക്ഷുഭിതമായ കപ്പൽ കടലിനകത്ത് കപ്പൽ മുകളിലോട്ടും താഴോട്ടും തെറിച്ചുകൊണ്ടിരിക്കുമ്പോൾ തേണ്ട കപ്പിത്താൻ വന്ന് ഇവിടെ എന്താണ് കാര്യമെന്ന് അന്വേഷിക്കുകയും ആരെങ്കിലും ഒരുത്തൻ്റെ പാപം നിമിത്തമാണ് ഇതെങ്കിൽ അവനെ കണ്ടുപിടിക്കണമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ യോനയെ ചീട്ടിട്ട് കണ്ടുപിടിച്ചു. യോനായോട് ചോദിച്ചു, പറമോനെ പറ, നീ ആരാണ്? നീ മുഖേനയാണോ ഈ നാശം ഞങ്ങൾക്ക് വന്നത്? ഈ ചീട്ടിട്ടതിൽ നിന്ന് നീയാണ് ഇതിൻ്റെ കാരണക്കാരൻ എന്ന് പറയുന്നല്ലോ. യോന കപ്പലിൻ്റെ അടിത്തട്ടിൽ പോയി കിടന്ന് ഉറങ്ങിയെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു പാട്ടുകാരൻ ഒരിക്കൽ പാടുകയും ചെയ്തു, കപ്പലിൽ ഉറങ്ങിടുന്ന യോനയെ പോലുള്ളവരേ എത്ര നാൾ ഉറങ്ങിടും, കർത്താവ് വന്നേക്കാം, അതുകൊണ്ട് നീ എഴുന്നേക്കാൻ, രണ്ടായാലും ചീട്ടിട്ടവനെ പിടിച്ചു. അവൻ പറഞ്ഞു, ഞാനാണേൽ കടലും കരയും സൃഷ്ടിച്ചവനായ ദൈവത്തെ ഭജിച്ചു വരുന്നവനാണ്. ഇതും കൂടെ കേട്ടപ്പോൾ അവർ കൂടുതൽ ഭയപരം ായി കടലിനകത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് നോക്കുന്നത്. പിടികിട്ടിയ പുള്ളി കടലിൻകരയും സൃഷ്ടിച്ച ദൈവത്തെ ഭജിക്കുന്നവനാണ്, ഇനി എന്തു ചെയ്യാൻ കഴിയും? അവൻ പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ സന്നിധി വിട്ട് ഓടുന്നവനാണ്. പലർക്കും അറിയാം ഞാൻ മുഖേനയാണ് എൻ്റെ കുടുംബത്തിന് പ്രശ്നം, ഞാൻ മുഖേനയാണ് എൻ്റെ സമൂഹത്തിന് പ്രശ്നം, ഞാൻ ദൈവത്തെ വിട്ട് ഓടുന്നവനാണ്. അങ്ങനെ ദൈവത്തെ വിട്ട് ഓടുന്നവൻ പറഞ്ഞു, ഞാനാണിതിന് കാരണക്കാരൻ, അതുകൊണ്ട് എന്നെ എടുത്ത് കടലിൽ കളഞ്ഞാൽ മതി. ഞാൻ ചുരുക്കട്ടെ, യോനയെ അവരെടുത്ത് കടലിലേക്ക് എറിഞ്ഞു. സൈന്യങ്ങളുടെ കടലും കരയും സൃഷ്ടിച്ചവനായ ദൈവമേ, അവൻ്റെ സ്വന്തം വായിലെ വാക്കുകൾ അനുസരിച്ച് ഞങ്ങൾ അവനെ കടലിൽ എറിയുകയാണ്, അത് ഞങ്ങൾക്കൊരു കുറ്റമായി മാറരുതേ എന്നവർ പ്രാർത്ഥിച്ചുകൊണ്ട് യോനയെ അവരെടുത്ത് കടലിലിട്ടു. കടലിൽ അദ്ദേഹത്തെ കൊണ്ടുപോകേണ്ടതിന് ദൈവം കൽപ്പിച്ചൊരു തിമിംഗലം ഉണ്ടായിരുന്നു. ആ തിമിംഗലം ഇവനെ വിഴുങ്ങി. ആ തിമിംഗലം ഇവനുമായി യാത്ര ചെയ്തു. യഹോവ അവനോട് കൽപ്പിച്ചതുപോലെ ദൈവം അവനെ കൊണ്ടുവന്ന് യോനയെ കൊണ്ടുവന്ന് തേണ്ട നിനവയുടെ തീരത്ത് ഛർദ്ദിച്ചു. നിനവയാണെങ്കിൽ 3 ദിവസം കൊണ്ട് നടന്ന് തീർക്കാവുന്ന ഒരു കൊച്ചു രാജ്യമാണ്. അങ്ങനെ നിനവയുടെ ഒരു അറ്റത്ത് ചെന്ന് ഇറങ്ങിയവൻ തേണ്ട നിനവയിൽ 1 ദിവസത്തെ വഴിദൂരം ചെന്ന് അവിടെ നിന്ന് പ്രസംഗം ആരംഭിച്ചു. ദൈവം നിനവേ പട്ടണത്തെ ഇന്നു മുതൽ 40 ദിവസത്തേക്ക് ന്യായം വിധിക്കും. ഇന്നു മുതൽ 40 ദിവസം, 40 എന്നത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ക്വാറന്റൈനാണെന്ന് ഒരുപാട് പേർക്ക് അറിയാം. അങ്ങനെ 40 ദിവസത്തിൽ നിനവയെ ദൈവം ന്യായം വിധിക്കും. നിനവയ്ക്ക് ന്യായവിധിയുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞു. ഈ ദൂത് കേട്ടവൻ മാനസാന്തരപ്പെട്ടു. കൊട്ടാരത്തിൽ നിന്ന് രാജാവ് ഈ ദൂതിനെ കുറിച്ച് അറിയുകയും രാജാവ് രാജ്യം മുഴുവനും ഒരു ഉപവാസം പ്രസിദ്ധമാക്കുകയും ചെയ്തു. അങ്ങനെ യോനയുടെ ദൂത് ഫലിച്ചു. ജനം മുഴുവനും മാനസാന്തരത്തിലേക്ക് വന്നു. ജനം മാനസാന്തരപ്പെട്ടു. അവിടുന്ന് ജനത്തെ ദൈവം രക്ഷിക്കുകയും വിടിവിക്കുകയും ചെയ്തു. യോനയ്ക്കത് അപ്രിയമായി മാറി. കാരണം അദ്ദേഹം പറഞ്ഞു, നേരത്തെ എനിക്കിത് അറിയാമായിരുന്നു, ജനം മാനസാന്തരപ്പെട്ടാൽ ദൈവം ന്യായവിധിയെക്കുറിച്ച് അനുദവിക്കും, ഒടുവിൽ ഞാൻ കള്ളപ്രവാചകൻ എന്ന് വരും, എൻ്റെ പ്രവചനം നിവർത്തിക്കപ്പെട്ടില്ലെങ്കിൽ എനിക്കതിനകത്ത് ദുഃഖമുണ്ട്. അങ്ങനെ വേണം, പറയുന്ന പ്രവചനങ്ങൾ നിവർത്തീകരിക്കപ്പെട്ടേ മതിയാകൂ. അത് പ്രവാചകന്മാർ നിർബന്ധമായും ഓർത്തിരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ കള്ളപ്രവാചകൻ എന്ന പേര് വരും, ആ പേര് നിനവയിൽ വന്ന് എനിക്കുണ്ടായ ല്ലോ എന്ന് അദ്ദേഹം ദുഃഖിച്ചു. ഇനിയും ഈ ഇതിൻ്റെ എഴുത്തുകാരൻ ആര്, ഓതർ ആര് എന്നൊരു ചോദ്യം വരും. അതാണ് ഈ 1 രാജാക്കന്മാരുടെ പുസ്തകം. ദയവായിട്ട് നമുക്കതൊന്ന് വേണ്ട, വായിക്കണ്ട. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ ഏലിശ പ്രവാചകനെ കുറിച്ച് കാണാം. ഏലിശ പ്രവാചകൻ തന്റെ സാറഫാത്തിലെ ഒരു വിധവയുടെ മകനെ മരിച്ച സാഹചര്യത്തിൽ ഉയർപ്പിച്ചു എന്നൊരു പദം കിടപ്പുണ്ട്. ആ ഉയർത്തെഴുന്നേറ്റ മകനാണ് ഈ പ്രവാചകൻ, യോന പ്രവാചകൻ എന്ന് യഹൂദന്മാരുടെ ഇടയിൽ ഒരു ട്രഡീഷനുണ്ട്. ഉയർപ്പിക്കുന്ന സമയത്ത് അവൻ്റെ മേൽ വ്യാപരിച്ച ദൈവശക്തി ഒരു പ്രവാചകനാക്കി അവനെ മാറ്റുവാൻ തക്കവണ്ണം അവൻ്റെ ഉള്ളിൽ ഒളിഞ്ഞുകിടന്നു വന്ന് ഒന്നുകൂടെ ഞാൻ ആ ഭാഗം പറയാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ തേണ്ട ഒരു മരിച്ച സാറാഫത്തിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ച ചരിത്രം കിടപ്പുണ്ട്. ആ വിധവയുടെ മകനാണ് ഈ പ്രവാചകൻ എന്ന് യഹൂദന്മാരുടെ ഇടയിൽ ഒരു ധാരണയുണ്ട്. രണ്ടായാലും അവന് ദൈവത്തെ അറിയാവുന്നവനാണ്, ദൈവത്തിൻ്റെ ഹിതം നന്നായി അറിയാവുന്നവനാണ്. ഇതാണ് ഇതിൻ്റെ എഴുത്തുകാരൻ. ഏലീശ ഉയർപ്പിച്ച സാറാഫത്തിലെ വിധവയുടെ മകനാകുന്ന യോന.
ഏത് കാലഘട്ടത്തിലാണ് ഇത് എഴുതിയത്? ഇത് ഏറെക്കുറെ BC 760 അസീരിയൻ രാജാക്കന്മാർ ഭരിക്കുന്ന കാലത്ത് എഴുതിയ പുസ്തകമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അസീരിയൻ രാജാക്കന്മാർ ഭരിക്കുന്ന കാലത്ത് BC 760 എഴുതിയ ഒരു പുസ്തകമാണിത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്രിസ്തുവിനെ കുറിക്കുന്ന വ്യക്തമായ റെഫറൻസസ് ഇതിനകത്ത് കിടപ്പുണ്ട്. യോനാപ്രവാചകൻ തന്നെ ക്രിസ്തുവിൻ്റെ നിഴലായി ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 12:39-41 മത്തായിയുടെ സുവിശേഷം 12:39 അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും. 39 മുതൽ 39 വരെയാണോ? ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരിയുന്നു. അതെ, യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ അതിനടയാളം ലഭിക്കുകയില്ല. യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നതുപോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിലിരിക്കും. നിനവേക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ച് എഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവർ യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ. ഇതാ ഇവിടെ യോനയിലും വലിയവൻ. യോന പ്രവാചകനെ യേശു ക്രിസ്തുവിനോട് സ്വയം ഉപമിച്ചുകൊണ്ട് യേശു സംസാരിക്കുകയാണ്. ഒന്ന്, യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നതുപോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും കടലാനയുടെ ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കേണ്ടതാകുന്നു. ഈ പദത്തെ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നതായ ചില ആളുകൾ മിസ്കോട്ട് ചെയ്യുന്നത് ഞാൻ ഇവിടെ ഓർപ്പിച്ചു പോകുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. യേശു ക്രൂശിൽ മരിച്ചിരുന്നില്ല എന്നും യേശു അടക്കപ്പെട്ടിരുന്നില്ല എന്നും വാദിക്കുന്നവരുണ്ട്. യേശുവിന് പകരം മറ്റാരോ ദൂതന്മാർ മരിച്ചടക്കപ്പെട്ടു എന്നിത്യാദികളൊക്കെ വരെ പറയുന്നവരുണ്ട്. അവർ കൊട്ടിയുന്ന ഒരു വാക്യം ഇതാണ്, യോന കടലാനയുടെ വയറ്റിൽ ഇരുന്നതുപോലെ മനുഷ്യപുത്രൻ ഭൂമിയുടെ ഉള്ളിലിരിക്കേണ്ടതാണ്. യോന മരിച്ചിട്ടല്ലോ കടലാനയുടെ വയറ്റിൽ പോയത്? അയ്യോ, അങ്ങനെയാണെങ്കിൽ ഒരുപാട് കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടതായി വരും. 3 രാവും 3 പകലും എന്നതിനാണ് അവിടെ പ്രസക്തി, മരിച്ചതിനും ജീവിച്ചതിനുമല്ല. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ പലയിടത്തു നിന്നും മിസ്കോട്ട് ചെയ്യുവാൻ ആരെക്കൊണ്ടും കഴിയും? ആരെക്കൊണ്ടു എന്ന് പറഞ്ഞാൽ അത്ര നാണമില്ലാത്തവരെ കൊണ്ട് കഴിയും, ലജ്ജയുള്ളവരെ കൊണ്ട് അങ്ങനെ പറയുവാൻ ഒക്കത്തില്ല. കാരണം അത് മരണത്തെയും ഉയർപ്പിനെയും കുറിക്കുന്ന കാര്യങ്ങളല്ല. ഭൂമിയുടെ അകത്തിരിക്കുന്നതും പുറത്തു വരുന്നതുമായ 3 രാവും 3 പകലും എന്ന സമയത്തെയാണ് ഉദ്ധരിക്കുന്നത്. മാത്രവുമല്ല, അതിൻ്റെ ശേഷം അവസാനം യേശു അവിടെ എടുത്തു പറയുന്ന പദം ഇവിടെ ഇതാ, യോനയേക്കാൾ വലിയവൻ. യോന മരിച്ചുയർത്തിട്ടില്ല, പക്ഷെ ഞാൻ മരിച്ചുയർത്തെഴുന്നേൽക്കാൻ പോകുകയാണ്. ഇവിടെ ഇതാ യോനായിലും വലിയവൻ. യോനായോട് യേശുവിനെ ഡയറക്റ്റായി ഉപമിക്കുന്നത് കാണാം. ഇനിയും ഇതിനകത്തെ താക്കോൽ ആശയങ്ങൾ എന്താണ്? നിനവയുടെ ഉണർവ് എന്നതാണ് ഇതിനകത്തെ താക്കോൽ ആശയം. നിനവയുടെ ഉണർവ്, മനസ്സാന്തരപ്പെട്ടു, ഉപവസിച്ചു, രട്ടിലും വെണ്ണീറിലും ഇരുന്നു. നിങ്ങളുടെ അകൃത്യങ്ങളെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ രാജാവ് ആവശ്യപ്പെടുകയും അവർ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും ചെയ്തു. അതാണ് ഇതിൻ്റെ താക്കോൽ ആശയം. ഇതിൻ്റെ താക്കോൽ വാക്യങ്ങൾ 1:2:8-10 ഇതിൻ്റെ താക്കോൽ വാക്യങ്ങളാണ്. 2:8-10 ഇതിലെ പ്രധാന താക്കോൽ വാക്യങ്ങളാണ്. ദയവായി വായിക്കാമോ? മിഥ്യാബിംബങ്ങളെ ഭജിക്കുന്നവർ തങ്ങളോട് ദയാലുവായവനെ ഉപേക്ഷിക്കുന്നു. ഞാനോ സ്തോത്രനാദത്തോടെ നിനക്ക് യാഗമർപ്പിക്കും, നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും. രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. എന്നാൽ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനയെ കരയ്ക്ക് ഛർദ്ദിച്ചു കളഞ്ഞു. യോനയുടെ ചരിത്രത്തിൽ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. മിഥ്യകളെ, മിഥ്യാമൂർത്തികളെ വന്ദിക്കുന്നവർ വൃഥാവ് അങ്ങനെ ചെയ്യുകയാണ്. പക്ഷെ ഞാനോ അതല്ല, ഞാൻ ജീവനുള്ള ദൈവത്തെയാണ് ആരാധിക്കുന്നത്. ഞാനിതിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട് ചില നേർച്ചകൾ നേർന്നു. ആ നേർച്ചകൾ ഞാൻ എൻ്റെ ദൈവത്തിന് നിവർത്തിക്കും. ദൈവത്തിൻ്റെ വഴി വിട്ട് അകന്നുപോയ ഞാൻ, പോയ വഴികൾ ദൈവത്തിൻ്റെ പ്രസാദകരമല്ല എന്നെനിക്ക് നന്നായി മനസ്സിലായി. അതിൻ്റെ ശിക്ഷയായി എന്നെ എങ്ങനെയോ കറക്റ്റ് ചെയ്യേണ്ടതിന് എന്നെ എടുത്ത് ഈ മത്സ്യത്തിൻ്റെ വയറ്റിൽ കൊടുത്തിരിക്കുകയാണ്. ഇതിനകത്തെ ചൂടും വേവലാതിയും
അയ്യോ നിശ്ചയമായും ഒരു മത്സ്യത്തിൻ്റെ വയറ്റിലെ ദഹനേന്ദ്രിയങ്ങളുടെ അകത്തുള്ളതായ ആസിഡുകളും നമുക്ക് നന്നായി ഗ്രഹിക്കാവുന്നതേ ഉള്ളൂ. കർത്താവേ, ഇതിനകത്ത് എന്നെ കൊണ്ടിട്ട് എന്നിട്ടും ചാകാതെ എന്നെ ഇതിനകത്തങ്ങ് സൂക്ഷിച്ചിരിക്കുന്നതിൻ്റെ കാര്യം, ആ മത്സ്യത്തിൻ്റെ പല്ലൊന്നും എൻ്റെ മേൽ കൊള്ളാതെ എന്നെ സൂക്ഷിച്ചിങ്ങനെ പരിപാലിക്കുന്നതിൻ്റെ കാരണം അങ്ങക്ക് എന്നെക്കുറിച്ച് ഉദ്ദേശമുണ്ടായിട്ടാണെന്ന് എനിക്ക് നന്നായി അറിയാം. ഞാൻ ഇവിടെ കിടന്നുകൊണ്ട് ചില നേർച്ചകൾ തിരുമുമ്പിൽ നേരുകയാണ്. എനിക്ക് ജീവനോടെ പോകുവാൻ അവസരം തന്നാൽ, തിരിച്ചെന്നെ ജീവനോടെ രക്ഷിച്ചാൽ, ഞാൻ യഹോ എൻ്റെ നേർച്ചകളെ യഹോവയ്ക്ക് കഴിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ കിടന്ന് ദൈവത്തോട് നിലവിളിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ താക്കോൽ വാക്യങ്ങളിൽ ഒന്നാമത്തേത്. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ദൈവവുമായി ചില ഉടമ്പടികൾ നേരെയാക്കുവാൻ, ചില പ്രതിഷ്ഠകൾ നേരെയാക്കുവാൻ, ചില നേർച്ചകൾ നേരുവാൻ തയ്യാറാകുമോ? മത്സ്യം നിങ്ങളെ ഛർദ്ദിക്കേണ്ടിടത്ത് കൊണ്ട് ഛർദ്ദിക്കും, എത്തേണ്ടിടത്ത് നിങ്ങൾ എത്തും. യോനേ, നീ അങ്ങ് തർശിസിപ്പം വലിയ കപ്പലെ കയറിയതല്ലേ, ഇപ്പം കാണാം എങ്ങോട്ടാണ് ഇറങ്ങുന്നതെന്ന്. യോനെ അറിഞ്ഞില്ല, മത്സ്യം കൊണ്ട് ഛർദ്ദിച്ചു, ഇറങ്ങി വന്നപ്പോഴാണ് കാണുന്നത്. നിനവേ, എവിടേക്ക് ദൈവം ആഗ്രഹിച്ചോ അവിടെയാണ് കൊണ്ട വിട്ടത്. എന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിച്ച ബാംഗ്ലൂരിൽ എന്നെ കൊണ്ട് ഛർദ്ദിക്കേണ്ടതിന് വേണ്ടി ദൈവം കൽപ്പിച്ചാക്കിയ ഒരു തിമിംഗലത്തിന് തുല്യമായിരുന്നു ഇന്ത്യൻ എയർഫോഴ്സ്. അതിനകത്ത് കയറി എന്നെ ബാംഗ്ലൂരിൽ കൊണ്ട് ഛർദ്ദിച്ചു. ദൈവത്തിൻ്റെ സ്ഥാനം ഇതായിരുന്നു. നിങ്ങളിൽ ഓരോരുത്തരെ ഓരോ സ്ഥലത്തു കൊണ്ട് ഛർദ്ദിക്കുവാൻ, ഓരോ ഇടങ്ങളിലേക്ക് നയിച്ച ദൈവത്തിൻ്റെ മുമ്പിൽ ഇന്ന് പറയാം, എൻ്റെ നേർച്ചകൾ തിരുമുമ്പിൽ കഴിക്കുകയാണ്, ഞാൻ കഴിച്ചിട്ടുള്ള പ്രാർത്ഥനകളുടെ നിവർത്തീകരണമാണ്, അതേ ഞാൻ അങ്ങയെ മാത്രം സേവിക്കുമെന്ന് നമുക്ക് ദൈവത്തോട് പറയാം. ഇതിൻ്റെ രണ്ടാമത്തെ താക്കോൽ വാക്യം നാലാമത്തെ അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങളാണ്. ദയവായി വായിക്കാമോ? 4:10-11 വാക്യങ്ങൾ. അതിന് യഹോവ, നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ആവണിക്കിനെ കുറിച്ച് നിനക്ക് അയ്യോഭാവം തോന്നുന്നുവല്ലോ. എന്നാൽ വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 120,000 ചിൽവാനും മനുഷ്യരും അനേക മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു. ഇതിൻ്റെ ചരിത്രം അല്പം കൂടെ അറിഞ്ഞെങ്കിൽ മാത്രമേ ഇത് മനസ്സിലാകത്തുള്ളൂ. നിനവേക്കാർ അനുതപിക്കുന്നു, ഉപവസിക്കുന്നു, ദൈവം തൻ്റെ ശിക്ഷയിൽ നിന്ന് പിന്മാറുന്നു എന്ന് കണ്ടതോടുകൂടെ യോനായിക്ക് പ്രയാസമായി. അദ്ദേഹം പറഞ്ഞു, കർത്താവേ, ഇതെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. എൻ്റെ പ്രവചനം അക്യുറേറ്റാണ്, തെറ്റത്തില്ല. പക്ഷേ എന്നെ കള്ളപ്രവാചകനായിട്ടാണ് ആളുകൾ ചിത്രീകരിക്കാൻ പോകുന്നത്. കാര്യം നിനവേക്കൊരു നാശവും വരാൻ പോകുന്നില്ല. യോന ദൈവത്തോട് കോപിച്ച് തേണ്ടൊരു ഭാഗത്ത് പോയിരുന്നു. വെയിൽ കൊണ്ടവൻ്റെ തല ചൂടാകാതെ ദൈവം അവന് വേണ്ടി ഒരു ആവണക്ക് പെട്ടെന്ന് മുളപ്പിച്ചു. മുളച്ചു വന്ന ആവണക്ക് നിമിത്തം അവൻ സന്തോഷിച്ചു. ആവണക്കിൻ്റെ തണലിൽ അവൻ ഇരുന്നു. പക്ഷെ ദൈവം അയച്ചിട്ട് വേറൊരു പുഴു വന്ന് ആവണക്ക് കുത്തിക്കളഞ്ഞു. പെട്ടെന്ന് തണൽ ഉണങ്ങിപ്പോയി, അത് കുത്തിപ്പെട്ടതിനാൽ ഉണങ്ങിപ്പോയി. യോനാ ദൈവത്തോട് കോപിച്ചു. ആവണക്ക് നിമിത്തം കോപിച്ചു നിൽക്കുമ്പോൾ യഹോവ ചോദിച്ചു, നീ ആവണക്ക് നിമിത്തം കോപിക്കുന്നത് യുക്തമാണോ? നീ അധ്വാനിക്കാതെ വില മുടക്കാതെ ഒരു രാത്രിയിൽ മുളച്ചു വന്നതും അടുത്ത ദിവസം വാടിപ്പോയതുമായ ഒരു ആവണക്കിനെ കുറിച്ച് നീ ഇങ്ങനെ ആവലാതി പറയുന്നെങ്കിൽ, ഇടങ്കൈ വലങ്കൈ തിരിച്ചറിയാത്ത ഒരു വലിയ വിഭാഗം ജനം ഇവിടെയുണ്ട്. നിന്റെ പ്രവചനം കള്ളപ്രവചനമെന്ന് ചിലർ പറഞ്ഞേക്കാം. പക്ഷെ നിന്റെ പ്രവചനം അക്യുറേറ്റ് ആണെന്നും നിന്റെ ശുശ്രൂഷ ഉത്തമമാണെന്നും ഞാൻ നിനക്ക് സർട്ടിഫിക്കറ്റ് തരികയാണ്. അതേ, നിന്റെ പ്രവചനം ഉത്തമമാണ്, ജനത്തിൻ്റെ അനുതാപമാണ് ഇതിന് കാരണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്രകാരം ഒരു അനുതാപത്തിലേക്ക് ജനത്തെ നയിക്കുവാൻ നിന്റെ ശുശ്രൂഷകൾ ഉന്നതമായിരുന്നു. കോപിക്കരുത്. എനിക്ക് ഈ ജനത്തോട് മനസ്സലിവ് തോന്നുന്നതിൽ പ്രയാസം തോന്നരുത്. വളർന്നു വന്ന ആവണക്കിനെ കുറിച്ച് നിനക്ക് അയ്യോഭാവം തോന്നുന്നെങ്കിൽ ഈ ജനത്തോട് എനിക്ക് എത്രയധികം വിടുവിക്കുന്നവനായ ദൈവമെന്ന ആശയം അവിടെ ഉറപ്പിക്കുകയാണ്. ഇതിൻ്റെ താക്കോലധ്യായം 3-ാമത്തെ അധ്യായമാണ്. യോന കടലാനയുടെ വയറ്റിലാകുന്നതും അവിടെ കിടന്നുകൊണ്ടവൻ അനുതപിക്കുന്നതും നിലവിളിക്കുന്നതും ഗൗരവമേറിയ മാനസാന്തരവും മറ്റും 3-ാമത്തെ അധ്യായത്തിൽ ചിത്രീകരിക്കുന്നു. താക്കോലധ്യായം അതാണ്. ഈ രണ്ട് പുസ്തകങ്ങൾ ഇന്ന് എടുക്കുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായി ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ച് വാഴ്ത്തുന്നു. രണ്ട് കൊച്ചു പുസ്തകങ്ങളാണ്, ചെറിയ ആശയങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളുന്നു. എന്നാൽ ഈ പുസ്തകങ്ങൾ വർണ്ണിക്കുവാൻ കർത്താവ് തന്ന കരുണയ്ക്കായി സ്തോത്രം. ഇനിയും ഈ പുസ്തകത്തെക്കുറിച്ച് ക്രിട്ടിക്സ് പറയുന്ന ചില ക്രിട്ടിസൈസേഷൻ, എല്ലാ പുസ്തകത്തെക്കുറിച്ചും സകലതിനെക്കുറിച്ചും ക്രിട്ടിക്സ് എല്ലാ കാലത്തും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കും. അതവരുടെ പണിയാണ്, അത് ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ളത് ആത്മീയരുടെയും ജോലിയാണ്. എന്നാൽ ക്രിട്ടിക്സ് പറയുന്ന ഒരു അപവാദം ഒന്ന് തൊട്ടേക്കാം. ഈ എസ്ര
നെഹമ്യാവ് മുതലായവർ വേർപാടിനെക്കുറിച്ച് വളരെ ഗൗരവമായി പറയുന്നു. എം എ വറീസ് പറയുന്ന പോലെ തന്നെ ദൈവത്താൽ അയക്കപ്പെട്ട ഏത് ദൈവവേദനും അത് പറഞ്ഞിരുന്നു. അബ്രഹാം പറഞ്ഞിരുന്നു, ഇസഹാക്ക് പറഞ്ഞിരുന്നു, അങ്ങനെ വേർവിട്ടിക്കപ്പെട്ട എല്ലാ ദൈവദാസന്മാരും അത് പറയാറുണ്ട്, ഞാനും പറയാറുണ്ട്. ഇങ്ങനെ ഇസ്രായേൽ നെഹമ്യാവും ഒക്കെ വേർപാട് പറഞ്ഞ് ഇസ്രയേൽ മാത്രമേ ഉള്ളൂ, ഇസ്രയേൽ മാത്രമേ ഉള്ളൂ സ്വന്തം ജനമെന്ന് പറഞ്ഞതുകൊണ്ട്, എടാ ജാതികളിൽ നിന്നും ദൈവത്തിനൊരു ശേഷിപ്പുണ്ട്, ദൈവം ജാതികളെയും അംഗീകരിക്കുമെന്ന് കാണിക്കേണ്ടതിന് ഈ നെഹമ്യാവിൻ്റെയും ഇസ്രയുടെയും ആശയം അനുസരിക്കാത്ത ഒരാളിനെ കൊണ്ടുവന്ന് ഈ യോനായുടെ ചരിത്രം ഇവിടെ വിശദീകരിപ്പിച്ചതുകൊണ്ടാണ്, യോനായുടെ ചരിത്രം ഇവിടെ പറഞ്ഞതുകൊണ്ടാണ് ആ വേർപാട് മാറ്റിയെടുത്ത് ദൈവം ലോകത്തിന് മൊത്തം ദൈവമാണ് എന്ന് കാണിക്കേണ്ടതിനാണ് ഈ പുസ്തകം യഹൂദന്മാരുടെ ചരിത്രത്തിൽ ചേർത്തത് എന്ന് ഒരാക്ഷേപമുണ്ട്. ആ ആക്ഷേപം അംഗീകരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. അങ്ങനെയല്ല, പകരം തിരിച്ചറിവില്ലാത്ത ജനത്തെ കർത്താവ് രക്ഷിക്കുമെന്നും മനസാക്ഷിയുടെ പ്രമാണത്തിൽ യോഗ്യമായി ജീവിച്ചവനെ ദൈവം അടുത്ത ആലോചന അറിയിച്ച് ദൈവത്തിലേക്ക് നയിക്കുമെന്നുമുള്ള യാഥാർത്ഥ്യം നമ്മെ ഗ്രഹിപ്പിക്കേണ്ടതിനാണ് ഈ പുസ്തകമെന്ന് ഞാൻ ആ ക്രിട്ടിക്സിനോട് മാത്രം മറുപടി പറഞ്ഞ് ഇവിടം കൊണ്ട് നിർത്താൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഞങ്ങൾക്ക് തന്ന സമയത്തിനായി സ്തോത്രം. തിരുവചനത്തെക്കുറിച്ച് ധ്യാനിപ്പാനും ഒന്ന് രണ്ട് പുസ്തകങ്ങളുടെ ഇൻട്രഡക്ഷൻ ചിന്തിപ്പാനും ഞങ്ങൾക്ക് തന്നെ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കേൾവിക്കാരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പഠിതാക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു. ദൈവകൃപ അവരുടെ മേൽ ഇരിക്കണമേ, മഹത്വം അങ്ങെടുക്കണമേ. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.